ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കുന്നത് കാണിച്ചായിരുന്നു. അപ്പോൾ അത് ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ ട്യൂബർ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോട്ടസുകളിലൊക്കെ എല്ലാത്തിലെന്ന് പറഞ്ഞ പോലെ മുട്ടുകൾ കിട്ടുന്നുണ്ട്. ഡാപ്പ് എന്ന് പറഞ്ഞ DAP എന്ന് പറഞ്ഞ വളം ഞാനന്ന് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, അതിന് നല്ല ഫലം ഉണ്ടായിട്ടോ. അതുപോലെ റണ്ണറൊക്കെ നട്ടതിനൊക്കെ സ്റ്റാൻഡിംഗ് ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇതിനുമൊക്കെ ഇനി വളമൊക്കെ കൊടുക്കണം. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കണമെന്നുമ്പോൾ വീണ്ടും വീണ്ടും താമര മേടിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അന്ന് കാണിച്ച ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കാം കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയായിരുന്നു, കാവേരി എന്ന് പറഞ്ഞു. കാവേരി അല്ല, വാസുകി എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ. അപ്പോൾ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളും റണ്ണറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്യൂബർ ഒരു നാലെണ്ണം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ, വാസുകി എന്നാണ് പേര്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നാല് ട്യൂബറുകൾ, പിന്നെ ഒരു ഏഴോളം റണ്ണറുകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് റണ്ണറുകൾ. അപ്പോൾ റണ്ണറുകൾക്ക് 150 രൂപയും ട്യൂബറിന് 250 രൂപയാണ് കേട്ടോ. അടുത്തത് റാണി റെഡ് എന്ന് പറഞ്ഞ ഒരു ലോട്ടസിൻ്റെയും ട്യൂബറുണ്ട്. അതാ ഇതാണ് കേട്ടോ റാണി റെഡ്, നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഇതും. ഇതിന് 250 രൂപയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു കസ്റ്റമറുടെ ആണ്. അപ്പോൾ ആള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളാണ് ലോട്ടസിൻ്റെ ട്യൂബർ എനിക്ക് തരണത്. അപ്പോൾ വാസുകി എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് റാണി റെഡ് ആളുടെ ആണ്. അപ്പോൾ ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, പേര് പറഞ്ഞാൽ മതി ഏത് ട്യൂബറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഈ ലോട്ടസിനെ കുറിച്ച് മാത്രമാണ്. പിന്നെ ദാ എൻ്റെ അമ്പൽക്കുളത്തിൽ നൈറ്റ് ലൈവ് വിരിയണത്. ഇത് വിരിഞ്ഞ് തീർന്നതാണോന്ന് അറിയില്ല. നല്ല ഇതായിട്ട് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേ മഴക്കാലമായപ്പോഴേക്കും റെയിൻ ലില്ലിയൊക്കെ പൂവിട്ടിട്ടുണ്ട്. ഫ്ലവറുകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ദാ ഇന്നലെ വാങ്ങിച്ച ഒരു റോസ് ഫ്ലവറാണ് കേട്ടോ, നല്ല സുന്ദരിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ചെടികളൊക്കെ പിന്നെ പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.